വിദ്യാഭ്യാസ മേഖലയിലുള്ളവരുടെ പോരാട്ടമാണ് കോട്ടക്കലിൽ. വലതിനും ബി ജെ പിക്കും അധ്യാപകർ മാറ്റുരയ്ക്കുമ്പോൾ കോളേജ് ഉടമയാണ് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി. അധ്യാപകർക്കെന്താ ഈ വീട്ടിൽ കാര്യമെന്നൊന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ആരും ചോദിക്കരുത്. സിനിമാക്കാർക്കും മാധ്യമ പ്രവർത്തകർക്കുമൊപ്പം വിദ്യാഭ്യാസ രംഗത്തുള്ളവരും കൂടി മത്സരിക്കട്ടെ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചപ്പോൾ കോട്ടക്കലിലെ മൂന്ന് സ്ഥാനാർത്ഥികളും ഒരേ മേഖലയിൽ നിന്നുള്ളവരായി. രാഷ്ട്രീയമായ ഒരു പോരാട്ടമാണല്ലോ, വിദ്യാഭ്യാസ രംഗത്തുള്ളവരുടെ പോരാട്ടമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളാണ് ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്, അവരവരുടേതായ താല്പര്യങ്ങൾക്കെടുത്ത് നിയോഗിച്ചു എന്നുള്ളൂ. കോഴിക്കോട് ഫറൂഖ് കോളേജിലെ സോഷ്യോളജി വിഭാഗം മേധാവിയാണ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സ്വന്തം ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പരസ്യബോർഡുകൾ മണ്ഡലത്തിലെങ്ങും നിരത്തി പ്രചരണം തുടങ്ങിയയാളാണ് ഇടത് സ്ഥാനാർത്ഥി എൻ എ മുഹമ്മദ്കുട്ടി. ഒരു ഗവൺമെന്റ് കോളേജ് പോലും ഇല്ല എന്നുള്ളതാണ്. റോഡും പാലും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടായത് മാത്രം വികസില്ല, അവരുടെ ജീവിതത്തിന്റെ നിലവാരം കൂടി ഉയർത്തേണ്ടത്. ചെറുറൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനും ഫെറ്റോയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൂന്ന് പേര് ഒരേ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ളത് ഒരു നല്ല വാർത്ത തന്നെയാണ്. ആര് മത്സരിച്ചാലും ജയിച്ചാലും വിദ്യാഭ്യാസ മേഖലയിലെ മണ്ഡലത്തിലെ അപര്യാപ്തതകൾ പരിഹരിക്കപ്പെടുമോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.